हाई फ्रेंड्स वोल्यूम अप एंड डाउन की വെച്ചിട്ട് എങ്ങനെ ഒരു അടിപൊളി ലോക്ക് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഊപ്സ് ആപ്പ് ലോക്ക് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര് വരുന്നത് അത് ക്ലിയർ ആയിട്ട് ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനു ശേഷം സെർച്ച് ചെയ്യുക അതിനു ശേഷം നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാണ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ കൊടുക്കുക അതിനു ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാണ് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ലോക്ക് സെറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് ഞാനിവിടെ താഴത്തെ ബട്ടൺ ഒരു പ്രാവശ്യം മുകളിലെ ബട്ടൺ പിന്നെ ഒരിക്കലും പിന്നെ വീണ്ടും താഴത്തെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ് അതാണ് എൻ്റെ ലോക്ക് വരിക അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നുകൂടി നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കുക വോളിയം ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്ത് കൊടുക്കുക അത് ഓർമ്മിക്കുക അതിനുശേഷം ഇവിടെ കൺഫേം എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ക്വസ്റ്റ്യൻ വരും നമുക്ക് റീകവറി ചെയ്തെടുക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പാസ്വേഡ് താഴെ കൊടുക്കുക ഞാനിവിടെ സാമ്പിളായിട്ട് ഒരു വേർഡ് കൊടുക്കുകയാണ് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പെർമിഷൻ ചോദിക്കുകയാണ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഫസ്റ്റിൽ നമ്മൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ അനേബിൾ ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡിൽ കാണുന്ന പെർമിഷൻ അനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ അലോ കൊടുക്കുക വീണ്ടും നമ്മൾ ബാക്ക് പോവുക രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും പെർമിഷൻ ചോദിക്കും അതായത് ആ സോഫ്റ്റ്വെയറിന് നേരെയുള്ള ആ ഒരു ഐക്കൺ അനേബിൾ ചെയ്ത് കൊടുക്കുക അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോവുകയാണ് ബാക്ക് പോയതിന് ശേഷം ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ താഴെ കാണാൻ പറ്റും ഫിനിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓക്കെ കൊടുക്കുക ഇവിടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അത് നമുക്ക് നോട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അതിനുശേഷം നമ്മുടെ വോളിയം ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള ഓപ്ഷൻസ് അനേബിൾ ആയിട്ട് വരിക അത് ശ്രദ്ധിക്കുക നമുക്ക് ആപ്ലിക്കേഷൻസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഇവിടെ ലോക്ക് എന്നുള്ള ഒരു ഐക്കൺ അനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ലോക്ക് ചോദിക്കുന്നതാണ് പിന്നെ വീണ്ടും ഞാൻ ആ സോഫ്റ്റ്വെയർ ജസ്റ്റ് യൂസ് ചെയ്യുകയാണ് അപ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒരു നോട്ട് പാഡ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ആ വോളിയം ബട്ടൺ വെച്ച് നമ്മൾ പാസ്വേഡ് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓക്കെ കൊടുക്കുക ഇവിടെ ഗ്രാൻഡ് കൊടുക്കുക അതിനുശേഷം വീണ്ടും അലോ കൊടുക്കുകയാണ് ഇവിടെ പിന്നീട് നമ്മൾ ഇവിടെ യെസ് കൊടുക്കുക പെർമിഷൻ എല്ലാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യം നമുക്ക് രണ്ട് ലോക്കിൻ്റെ ആവശ്യമില്ല ഒരു ലോക്കിൻ്റെ മാത്രമേ ആവശ്യമില്ല നമ്പർ ലോക്കിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ സെറ്റായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ബാക്ക് പോയി ഫോണൊന്ന് ലോക്ക് ചെയ്യുകയാണ് ഫോണ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രസ് ചെയ്യുന്ന പോലെ നമ്മുടെ പവർ ഓഫ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് അതിനുശേഷം ഇവിടെ ഡിസ്പ്ലേ കാണാൻ പറ്റും വേറെ ഒരു ഓപ്ഷൻ മാത്രം കാണില്ല താഴെ ഒരു ലോക്കിൻ്റെ ഓപ്ഷൻ മാത്രമേ കാണൂ അപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം ബട്ടൺ ഞാൻ നേരത്തെ പ്രസ് ചെയ്ത സെയിം മെത്തേഡിൽ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ അൺലോക്ക് ആയിട്ട് കഴിഞ്ഞു അപ്പോൾ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു സോ മച്ച് സ്റ്റേ സേഫ്